സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കടന്നൽ കൂടെ ഇളകിയതുപോലെയായി ഇന്ന് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം തെരുവ് യുദ്ധങ്ങൾ അരങ്ങേറുകയാണ്. പലപ്പോഴും തെരുവുകളിൽ അല്ലെന്ന് മാത്രം. അസത്യങ്ങൾ, അർദ്ധസത്യങ്ങൾ, അപ്രിയ സത്യങ്ങൾ എല്ലാം തന്നെ പരസ്പരം കുത്തിക്കീറാനുള്ള ആയുധങ്ങളായി മാറുന്നു. സത്യത്തെ അടിച്ചേൽപ്പിക്കാതെ തന്നെ സത്യത്തിലേക്ക് നമ്മയെല്ലാം ക്ഷണിച്ചുകൊണ്ട്, ആനയിച്ചുകൊണ്ട്, സ്നേഹത്തെ പ്രതി കുരിശിൽ ബന്ധിക്കപ്പെട്ടവനെ നാം കാണാതെ പോകുന്നു. സ്നേഹമില്ലാതെ സത്യം പാലിക്കാനുള്ള പയറ്റിൽ മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കാനും സ്വജീവൻ സർവർക്കും മോചനദ്രവ്യമായി നൽകാനുമാണ്. ഇന്ന് മർക്കോസ് 10:45 നമ്മോട് പറയുന്നു. വിഖ്യാതനും വിശുദ്ധനുമായ കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ പഠിപ്പിക്കുമായിരുന്നു, എല്ലാവർക്കും നിയതമായ ഒരു ശുശ്രൂഷ, ഡെഫിനിറ്റ് സർവീസ് ദൈവം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് എന്ന്. അത് വിശുദ്ധിയിലേക്കുള്ള വ്യക്തിപരമായ ക്ഷണമാണ്, ദൈവൈക്യത്തിലേക്കുള്ള പ്രവേശികയാണ്. അത് പ്രാർത്ഥനയിൽ പാകിയിരിക്കുന്നു. ഞാൻ വലിയൊരു ചങ്ങലയിലെ ഒരു കണ്ണിയാണ്, വ്യക്തികളെ ഇഴചേർക്കുന്ന ഒരു കണ്ണി. എന്നെ സൃഷ്ടിച്ചത് വിഫലമാകാനല്ല, ഞാൻ നന്മ ചെയ്യും, ഞാൻ ദൈവത്തിനായി പ്രവർത്തിക്കും, ഞാനൊരു സമാധാന ദൂതനാകും, സത്യത്തിൻ്റെ സാക്ഷിയും. അവൻ്റെ നിയമം പകർന്ന് എൻ്റെ വിശുദ്ധിയുടെ വിളിക്കായി ഞാൻ കാതോർക്കും. സഭയിൽ അൽമായരുടെ ശാക്തീകരണത്തിനായി സദാ യത്നിച്ചു പഠിപ്പിച്ചു ഈ വിശുദ്ധൻ. ധാർഷ്ട്യവും തർക്കങ്ങളുമല്ല, അറിവും പക്വതയും വിശ്വാസ പ്രഖ്യാപനവും സമ്മേളിക്കുന്ന അൽമായർ. ഹൃദയം ഹൃദയത്തോട് സംസാരിക്കട്ടെ, കോർ അത് കോർ ലൊക്കീത്തൂർ എന്നായിരുന്നു വിശുദ്ധൻ്റെ ആപ്തവാക്യം. ഇന്ന് നാം നിരവധി കോലാഹലങ്ങൾക്കും പ്രസ്താവനകൾക്കും അഭിമുഖങ്ങൾക്കും വാചോടോപങ്ങൾക്കും കാതുകൊടുത്തുകൊണ്ട് ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു, മനസ്സുകുഴയുന്നു, വിശ്വാസമുലയുന്നു, വൈരം പകരുന്നു. എന്നാൽ ഒരിക്കലെങ്കിലും പ്രാർത്ഥനയിൽ ദൈവത്തോട് നമ്മൾ ഇതിനെല്ലാം ഉത്തരം ചോദിച്ചിട്ടുണ്ടോ? ആത്മാവിൻ്റെ തനിമയിൽ തനിയെ ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്നത് പോലെ. ഇന്ന് ലൂക്ക 9:18-22 വരെ പറയാൻ ആരംഭിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, നാഥൻ ഏകാന്തനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന്. നാഥനെക്കുറിച്ച് ഓർത്ത് ഹെറോദേസ് ആശങ്കപ്പെട്ടിരുന്നു ഇന്നലെ. തുടർന്ന് നാഥൻ അപ്പം മർദ്ദിപ്പിക്കുന്ന ഒരു വിവരണമാണ്. അതിനെ തുടർന്നാണ് ഇന്നത്തെ സുവിശേഷ സന്ദർഭം. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? സ്നാപകനോ ഏലിയായോ ഉയർത്തുവന്ന മറ്റേതെങ്കിലും പ്രവാചകനോ? ഇന്നലെ നാം കണ്ട ഈ പൊതുജനാഭിപ്രായങ്ങൾ ശിഷ്യന്മാർ അവതരിപ്പിക്കുകയാണ്. നാഥൻ തൻ്റെ ചോദ്യം ഒന്നുകൂടെ മുറുക്കുന്നു. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉടനെ പത്രോസ് പറയുന്നു, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ക്രിസ്തു അഥവാ മിശിഹ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ. ഈ വാക്ക് ലൂക്കാസ് സുവിശേഷത്തിൽ വരുന്ന ഭാഗങ്ങൾ വളരെ ചുരുക്കമാണ്, അതും ചില സവിശേഷ സാഹചര്യങ്ങളിലും. നാഥൻ്റെ ജനനാവസരത്തിൽ, സ്നാപകൻ്റെ സാക്ഷ്യത്തിൽ 3:15, പിശാചുക്കളുടെ ആക്രോശത്തിൽ 4:41, പിന്നെ തർക്കങ്ങളിലും വിചാരണവേളയിലും 20, 22, 23 അധ്യായങ്ങളിൽ. ഉയർപ്പിന് ശേഷം മാത്രമാണ് നാഥൻ തനിക്കായി ആ പദം പ്രയോഗിക്കുന്നത്. ക്രിസ്തു എല്ലാം സഹിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്ത് ലൂക്ക 24:26. എന്നാൽ ലൂക്ക തന്നെ എഴുതിയ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ക്രിസ്തു എന്ന പ്രയോഗം യേശുവിനെക്കുറിച്ച് സുലഭമാണ്. യേശു ക്രിസ്തുവാണെന്ന് ഉദ്ധിതനെ കണ്ടവരുടെ വിശ്വാസ സാക്ഷ്യമാണ്. അവൻ്റെ സഹനപർവം അവനോടൊപ്പം നീന്തിക്കടന്നവരുടെ, കുരിശല്ലാതെ മഹത്വമില്ല എന്ന് തിരിച്ചറിയുന്നവരുടേത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് നാഥൻ ഉടൻ തന്നെ തൻ്റെ പീഡാസഹനങ്ങളെ പ്രവചിക്കുന്നത്. പത്രോസ് നാഥനെ ക്രിസ്തു എന്ന് വിളിക്കുന്നത് നാഥൻ്റെ തന്നെ വിളംബരത്തെ പിഞ്ചെന്നുകൊണ്ടാണ്. ലൂക്ക 4:18, ക്രിയോ, അഭിഷേകം ചെയ്യുക എന്ന പദം ഉദ്ധരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഞാനാണ് അവിടുത്തെ അഭിഷിക്തൻ. ഈശോ ദൈവാത്മാവിനാൽ അഭിഷിക്തനാണ്. ഇത് പത്രോസും പഠിപ്പിക്കുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനം 10:38. ഇന്ന് ഹഗ്ഗായി 2:6 നാഥൻ നമ്മോട് പറയുന്നു, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വാസമുറപ്പിക്കും എന്ന്. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക തുടങ്ങിയ ആഹ്വാനം 3 പ്രാവശ്യമാണ് ഈ പാഠഭാഗത്ത് കടന്നു വരുന്നത്. ഹഗ്ഗായി 2:1-9 വരെ
ദൈവത്തിൻ്റെ ശക്തി, പവർ, സമാധാനം, പീസ്, അവൻ്റെ ഉടമ്പടി വാഗ്ദാനം, പ്രോമിസ്, ഇതെല്ലാം സമൃദ്ധമായി നിറയുന്ന വചനവേദികയാണിത്. പഴയ ദേവാലയത്തിൻ്റെ മഹത്വം കണ്ടവരാരുണ്ട്? ഹഗ്ഗായി ചോദിക്കുകയാണ്. ആ കൂട്ടത്തിൽ 70-80 വയസ്സുള്ള ആളുകൾ ആരെങ്കിലും കണ്ടു കാണും. അതിലും സുന്ദരവും സുസ്ഥിരവുമായ ദേവാലയം ദൈവം നിർമ്മിക്കാൻ പോകുകയാണ്. നാടുവാഴിയോടും മഹാപുരോഹിതനോടും മാത്രമല്ല, ദേശവാസികളോടും ഹആരെസ് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഹഗ്ഗായി പ്രവചിക്കുന്നത്. തുടക്കത്തിൽ നാം കണ്ടതുപോലെ സഭയിലെ അൽമാവരുടെ ശുശ്രൂഷയ്ക്ക് ഒരു മുന്നോടി തന്നെയായി നമുക്കിതിനെ വായിച്ചെടുക്കാം. ഇന്നാകട്ടെ അൽമായർ ഓരോരോ വ്യക്തിപരമായ പ്രസ്താവനകൾ തലങ്ങും ഇലങ്ങും കേട്ട് ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. ക്രിസ്തു ആരെന്നോ, ക്രിസ്തു സഹിക്കണമെന്നോ, അവൻ മഹത്വത്തിലേക്ക് അങ്ങനെയാണ് പ്രവേശിക്കേണ്ടതെന്നോ തിരിച്ചറിയാനാകാതെ അവർ കുഴയുന്നു. മത്തായി 26:31 പീഡാസഹനത്തിൻ്റെ ആ രാത്രിയിൽ നാഥൻ പറഞ്ഞതുപോലെ, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും. നാഥൻ്റെ പീഡാസഹനം ഈ ഒരർത്ഥത്തിൽ നമ്മുടേത് തന്നെയാണ്. അതൊരു കഠിനമായ വിശ്വാസ പ്രതിസന്ധിയുമാണ്. ഇന്ന് ഹഗ്ഗായി പറയുന്നു, ദൈവം എല്ലാത്തിനെയും പിടിച്ചുലയ്ക്കുമെന്ന്. എ തറോ ഷേക്ക് ഡൗൺ. വീഴേണ്ടതൊക്കെ അതിൽ തകർന്ന് നിലം പരിശാകും, കുരിശ് മാത്രം ഉലയാതെ നിൽക്കും. ഈ ആധ്യാത്മിക ദിശാസന്ധിയെ തിരിച്ചറിയാൻ നിർഭാഗ്യവശാൽ നമുക്ക് സാധിക്കുന്നില്ല. ഹോമറിൻ്റെ ഇതിഹാസ പുരുഷനായ ഒഡീസിയൂസ്, അവൻ കപ്പൽ യാത്ര ചെയ്യവേ സൈറൻസ് എന്ന കടൽ ദേവതകളുടെ പാട്ട് കേൾക്കുന്ന ഒരു ഭാഗമുണ്ട്. വളരെ മനംമയക്കുന്ന പാട്ടാണവ. അത് കേൾക്കുന്ന ആരെയും അത് വലിച്ചടിപ്പിക്കും, പക്ഷേ അതവരെ നശിപ്പിക്കുകയും ചെയ്യും. ആ പാട്ട് കേട്ട് ഉലയാതിരിക്കാൻ തന്നെ കപ്പലിൻ്റെ തൂണിൽ ചേർത്ത് ബന്ധിക്കാൻ ചെവിയടച്ച് കളയാൻ ഒഡീസിയൂസ് നാവികരോട് ആവശ്യപ്പെടുന്ന ഭാഗമുണ്ട്. ലോകം മുന്നോട്ട് വയ്ക്കുന്ന പ്രലോഭനങ്ങളിലും അന്ധവും അബദ്ധവുമായ ആശയങ്ങളിലും ഇതുപോലെ ക്രിസ്ത്യാനി കുരിശിലേക്ക് തന്നെ ചേർത്ത് ബന്ധിക്കണം എന്ന് റോമിലെ ഹിപ്പോളിറ്റസ് എന്ന സഭാപിതാവ് പഠിപ്പിക്കുമായിരുന്നു നമ്മൾ ഇളകിപ്പോകാതിരിക്കാൻ. ഇന്ന് സങ്കീർത്തനം 43. ഇതും ഒരു വിശ്വാസ പ്രതിസന്ധിയുടെയും ശത്രുവിൻ്റെ ഭീഷണിയുടെയും നടുവിൽ ഒരുവൻ ഉയർത്തുന്ന പരിഭവവും നിവേദനവുമാണ്. എന്നാൽ അതിൻ്റെ അറ്റത്ത് പ്രത്യാശ സമൃദ്ധമായി നിറഞ്ഞു തുളുമ്പുകയും ചെയ്യുന്നു. മനുഷ്യജീവിതം ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതാണ്. എന്നാൽ ഇത് രണ്ടും നമ്മെ വളർച്ചയിലേക്ക് തന്നെ നയിക്കണം. ഇതാണ് ഈ സങ്കീർത്തനം പകരുന്ന വിശ്വാസപാഠം. കാരണം നമ്മെ താങ്ങുന്ന കർത്താവ് ഉടമ്പടിയിൽ വിശ്വസ്തനാണ്. അവനെന്നും നമ്മുടെ കൂടെയുണ്ട്. ക്രിസ്തു ആരെന്നറിയാൻ ചികയുന്ന ഹെറോദേസിൻ്റെ കൗതുകമോ തെന്നു വയറുനിറഞ്ഞതിൻ്റെ ആലസ്യത്തിൽ നാഥനെ തിരയുന്ന ജനത്തിൻ്റെ ഉന്മാദത്തിലോ അല്ല നാം പറയേണ്ടത്. ഈ ഉത്തരം ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിച്ച ഇണത്തിൽ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ആരെന്നാണ് നീ പറയുന്നത്?